സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനൊരു ഒരു സന്ദേഹിയാണ്, ഇന്നും അതെ അന്നും അതെ. ഞാൻ റോക്കും സ്വയംവരവും അവകാശപ്പെട്ടല്ലോ സിനിമാ രംഗത്ത് 50 കൊല്ലം നിൽക്കുന്നത്. ഒരുമിച്ച് എൻ്റെ മിക്കവാറും എഴുതിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വരാൻ തരാണ്. 50 കൊല്ലത്തെ സിനിമാ ജീവിതം എന്ന് പറയാം. അതിനകത്ത് എൻ്റെ അർത്ഥപൂർണമായ ഏറ്റവും സാർത്ഥകമായ സിനിമ എന്ന് പറയുന്നത് ഗ്രാമസ്ഥർക്ക് വീടാണ്. ഈലിയായിട്ട് കണക്ട് ചെയ്തെന്ന് എല്ലാവരും കാണുന്നവർന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൈനോറിറ്റി ആയിരിക്കാം, 5 പേരായിരിക്കാം. പക്ഷേ എൻ്റെ സിനിമകൾ ആസ്വദിച്ച പോലെ ഈ മലയാളത്തിൽ വേറെ ഒരു പിന്നെ സംവിധായകൻ്റെ ചിത്രങ്ങളും ആസ്വദിക്കപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നില്ല. പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകനും ഈ വർഷത്തെ JC ഡാനിയൽ പുരസ്കാര ജേതാവുമായ ശ്രീ KP കുമാരനാണ് ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ KP കുമാരൻ. നമസ്കാരം. ചലച്ചിത്ര സബരിയ അരനൂറ്റാണ്ടിലെത്തുമ്പോഴാണ് കേരളത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം അങ്ങേ തേടിയെത്തിയത്. എന്ത് തോന്നുന്നു? അതൊരു ഒരു അത്ഭുതമുണ്ട്, കുറച്ച് കുറച്ച് തൃപ്തി സംതൃപ്തിയുണ്ട്. വേറെ അത് പറഞ്ഞാൽ ഒരു കാവ്യനീതി എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് ഒരു പക്ഷേ അനിവാര്യമായിരിക്കാം. കാരണം ഒരുപാട് കാലം 50-ലധികം വർഷം എനിക്ക് സിനിമാ രംഗത്ത് പ്രവർത്തനമുണ്ട്. പിന്നെ ഫിലിം സൊസൈറ്റിക്ക് മുമ്പ് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വളരെ ചെറിയ പ്രായത്തിലാണ്, 20 വയസ്സായപ്പോൾ ഇവിടെ വന്നു. കൂത്തുപറമ്പിൽ നിന്നാണ് വന്നത് അല്ലേ? കൂത്തുപറമ്പിൽ നിന്ന് വന്നു. കൂത്തുപറമ്പ് നേരെ വരെയല്ല, തൃശ്ശൂർ കുറച്ച് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു MTI എന്ന് പറഞ്ഞ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് എനിക്ക് സർവീസ് ജോലി ചെയ്യാൻ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്തു. PSC അല്ലല്ല, സ്റ്റേറ്റ് സർവീസിലായിരുന്നു. സ്റ്റേറ്റ് ഇവിടെ വന്ന് PSC ജോയിൻ ചെയ്തതിനെ ഒരു ആലപ്പുഴയ്ക്ക് മാറ്റി, ട്രാൻസ്ഫർ അവിടെ പോസ്റ്റ് ചെയ്തു. പക്ഷേ ആലപ്പുഴ ഞാൻ റിക്വസ്റ്റ് വാങ്ങിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. കാരണം തിരുവനന്തപുരം എന്തോ എനിക്ക് ഒരു ഈവനിങ് 5 മണിക്ക് വന്നിട്ട് പിറ്റേന്ന് ഉച്ചയോടുകൂടി ഞാൻ ആലപ്പുഴയ്ക്ക് പോയി. എൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു മൊത്തം ഒരു ടോപ്പോഗ്രാഫി എന്ന് പറഞ്ഞ സംഗതി എന്നെ എങ്ങനെയോ ഒരു ഒരു വശ്യത തോന്നി എനിക്ക്. കാരണം ഞാൻ എനിക്കാകെ പരിചയമുള്ളത് കൂത്തുപറമ്പ് ചെറിയൊരു പട്ടണമാണ്. അന്ന് തലശ്ശേരി അറിയാം, നല്ല തലശ്ശേരി. എൻ്റെ അച്ഛൻ്റെ വീട് തലശ്ശേരിയാണ്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. പിന്നെ കോഴിക്കോട് പോയി തുടങ്ങി 10-16 വയസ്സിന് ശേഷമാണ്. പക്ഷേ തിരുവനന്തപുരം തൃശ്ശൂർ താമസിച്ചിട്ടൊക്കെയാണ് തിരുവനന്തപുരം. തൃശ്ശൂരും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. ഗ്രൗണ്ടും ക്ഷേത്രവും ആ ഒരു പ്രദേശമൊക്കെ ഒരു മടക്കാൻ പറഞ്ഞതൊക്കെ ചില പുതിയ വിഷനായിരുന്നു. ഈ പ്രദേശത്തോടും പിന്നെ ആർക്കിടെക്ചറിനോടൊക്കെ എന്തൊക്കെയോ ഒരു ഇന്നേറ്റ് ആയിട്ടുള്ളൊരു താല്പര്യം എനിക്കുണ്ടെന്ന് വിചാരിക്കാൻ തിരുവനന്തപുരം എന്നെ വല്ലാതെ മാജിക് പോലെ പിടിച്ചു. പക്ഷെ പിൽക്കാലത്ത് ഞാൻ തിരുവനന്തപുരത്തെ വെറുത്തു എന്ന് പറയുമ്പോൾ വയ്യ, തിരുവനന്തപുരത്തിനോട് എനിക്ക് അന്യത്വം തോന്നുകയും ഞാൻ ഞങ്ങൾ കുടുംബത്തോടു കൂടി മദ്രാസിൽ പോയി താമസിച്ചിട്ടുണ്ട്, ഡൽഹിയിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഇപ്പം വളരെ സന്തോഷമാണ്. കാരണം ഇപ്പം ഒരു കാര്യം എല്ലാ കളികളും അവസാനിച്ചിരിക്കുന്നു. 50 വർഷം പിന്നിടുമ്പോഴും 11 ചിത്രങ്ങൾ, എണ്ണം വളരെ കുറഞ്ഞു പോയോ? അല്ല, അത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ മെയിൻ സ്ട്രീം സിനിമകളിലൊരു സക്സസ്ഫുൾ ഡയറക്ടർ 50-60 എത്രയോ പടം ചെയ്യുമായിരിക്കും. പക്ഷേ ഈ നമ്മളീ പറയുന്ന ഈ സമാന്തരം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു ഒരു മാർക്കറ്റ് ഓറിയൻ്റ് അല്ലാത്ത പടങ്ങളാണല്ലോ കൂടുതലും. സോഷ്യലി എന്തെങ്കിലും സാമൂഹ്യ ബോധം അല്ലെങ്കിൽ ഒരു പ്യുവർ മാധ്യമത്തിലുള്ള ഉണ്ടല്ലോ, പ്യുവർ ആർട്ട് എന്നൊക്കെ ഉള്ള രീതി സിനിമയെ സമീപിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ സിനിമകൾ എത്ര പേരുണ്ട്, ഇത്രയും പടമൊക്കെ വളരെ കുറച്ച് പേർക്ക് കോംപ്രമൈസും ചെയ്യാതെ. അതെ, കോംപ്രമൈസ് ചെയ്തില്ല എന്ന് ഞാൻ അവകാശപ്പെടില്ല. ചിലപ്പോഴൊക്കെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അനിവാര്യതയാണ്. നമുക്ക് കോംപ്രമൈസ് ജീവിക്കാൻ പറ്റില്ല, കല ഒന്നും ചെയ്യാൻ പറ്റില്ല സിനിമയിൽ വിശേഷിച്ചും. പക്ഷേ സറണ്ടർ ചെയ്യാതെ ഇരുന്നെന്ന് പറയാം. സറണ്ടർ എന്ന സംഗതി ഉണ്ടല്ലോ സിനിമ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു കീഴടങ്ങളുണ്ടായില്ല, ടോട്ടലായിട്ട് കീഴടങ്ങുണ്ടായില്ല വിചാരിക്കുന്നു. അതെ, അതിഥി എന്നുള്ള സിനിമ മലയാളത്തിലെ നവസിനിമാ പ്രസ്ഥാനത്തിന് വലിയ കുതിപ്പേകിയ ഒരു സിനിമയാണ്. അത് ആദ്യം എനിക്ക് തോന്നുന്നു കുമാരേട്ടൻ അതൊരു നാടകമായി ചെയ്തിട്ടാണ് പിന്നീട് സിനിമയിലേക്ക് വരുന്നത്. അതിഥിയെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്ത് തോന്നുന്നു ആ സിനിമയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ? അതിഥിയെ പറ്റി ഓർക്കുമ്പോൾ വല്ലാത്ത വിചിത്രമായ വിരുദ്ധമായ ചില അനുഭവങ്ങളാണ്, എല്ലാവരും ഒരു ഫീലിങ്സാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും ആൾക്കാരിങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നുണ്ട്, കാണുമ്പോഴും അതിഥിയെ പറ്റി സംസാരിച്ചു തുടങ്ങും. അത് ഒരു തലമുറയല്ല, ഏതാണ്ട് 3 തലമുറയിലെ ആൾക്കാർ അതിഥി ആരാധകന്മാരായിട്ട് ഞാൻ ഇടയ്ക്കിടെ കാണും. ഓരോ എവിടെയെങ്കിലും പോകുന്ന യാത്രകളിലും
പിന്നെ ആരെങ്കിലും കാണാൻ വരും അതിഥിയായിട്ട് ബന്ധപ്പെടാതെ ഇവരെല്ലാവരും അതിഥി കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിഥിയുടെ ചിത്രീകരണം എല്ലാം തിരുവനന്തപുരത്തായിരുന്നു, വള്ളക്കടവിലും മറ്റുമായിരുന്നു. വള്ളക്കടവിലായിരുന്നു, വള്ളക്കടവിൽ തിരുവനന്തപുരത്തിനായിരുന്നു മൊത്തം ഷൂട്ടിംഗ്. മറ്റേ മദ്രാസ് ചെറിയ ഒന്നിലും ചെറിയ ബിറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഷീലയായിരുന്നു നായിക. ഷീലയായിരുന്നു നായിക. അന്ന് ഷീല വളരെ തിരക്കേറിയ നടിയാണോ അല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഷീല ഇതിൽ കാസ്റ്റ് ചെയ്യാന്നുള്ള കഥാപാത്രം അത്രയും ഒരു സങ്കീർണമായ അല്ലെങ്കിൽ ഒരുതരം അസാധാരണമായ ഒരു വ്യക്തിത്വമാണ് ക്യാരക്ടർ രമണി എന്നുള്ള ക്യാരക്ടർ. അപ്പം അതിന് മറ്റൊരു നടിയെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കതിന് ഏറ്റവും വലിയ സഹായം ചെയ്തത് വയലാർ രാമവർമ്മയാണ്. അദ്ദേഹമാണ് ഷീലയെ കഥാപാത്രം ഷീലയായിട്ട് കണക്ട് ചെയ്തതെന്ന് വയലാറിൻ്റെ ഒരു അതിനൊരു വയലാർ ഞാൻ തമ്മിൽ ബന്ധം വളരെ രസകരമായ ബന്ധം. രസകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെലിഫോണൊന്നും ഇല്ലാത്ത കാലത്ത് 73 ആദ്യം റോക്കിന് അവാർഡ് കിട്ടിയ സമയത്ത് ജനയുഗത്തിലെ പിന്നെ പ്രതിനിധിയായിരുന്ന ഒരു മിസ്റ്റർ കുറുപ്പുണ്ടായിരുന്നു. കുറുപ്പ് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, വയലാർ പിന്നിവിടെ വന്ന് താമസമുണ്ട്, റെസ്റ്റ് ഹൗസ് താമസിക്കുന്നു, വയലാർ അമ്മയെ ചികിത്സിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, കുടുംബമൊക്കെ ഉണ്ട്, അപ്പം താങ്കളെ കാണണം, എന്നെ കാണണം എന്ന് താല്പര്യപ്പെട്ടു. അപ്പോൾ എനിക്കത് പിന്നെ പിൽക്കാലത്ത് എനിക്ക് തോന്നിയത് റോക്കിനെ കുറിച്ച് കേട്ടിട്ടായിരിക്കണം അദ്ദേഹം. ഞാൻ പോയി കണ്ടു, ആ കണ്ട തൊട്ട് അതിന് മരണം വരെ ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ഗാഢമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരു തരം എൻ്റെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പരിധിവരെ എന്നെപ്പറ്റി എന്തോ തെറ്റിദ്ധാരണയോടുകൂടിയ ഒരു ഒരു നല്ല ധാരണയുടെ അങ്ങനെ അങ്ങനെയായിരുന്നു. ഈ അതിഥിയിൽ സീമന്തിനി നിന്റെ ചൊടികളിൽ ആരുടെ ആ പാട്ട് സിനിമയിൽ ഉപയോഗിച്ചു? മൂന്ന് പാട്ടുകളും വയലാർ എഴുതി. പിന്നെ സിനിമ മൂന്ന് പാട്ടുകളുണ്ട്. സിനിമയാണ് അതിഥിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാള സിനിമയുടെ പുറം തോടും അകത്ത് വേറൊരു തലമുള്ള ഒരു രീതിയിലാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. അതിഥി നാടകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം ഒരു തവണ മാത്രമേ സ്റ്റേജ് ചെയ്തുള്ളൂ. അത് ഒരു കോമ്പറ്റീഷനായിരുന്നു, ഇൻഡസ്ട്രിയൽ ഡ്രാമ കോമ്പറ്റീഷൻ. അപ്പോൾ LIC കുറച്ച് നടന്മാരെൻ്റെ അടുത്ത്, ഞാൻ ഈ സ്വയംവരത്തിൻ്റെ തിരക്കഥയൊക്കെ എഴുതുന്ന ന്യൂസൊക്കെ വന്നപ്പോൾ എൻ്റെ അടുത്ത് നാടകം എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന്, എൻ്റെ മനസ്സിലുള്ള സബ്ജക്റ്റാണ് ഞാൻ ഈ നാടകം ഒരുപാട് ഫോളോ ചെയ്യുന്നു. നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്സനെ പറ്റി പടം, തോമസിൻ്റെ നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. സി ജെ തോമസിൻ്റെ നാടകം രണ്ട് നാടകം ചെയ്തു. ഒന്നാമത്തെ നാടകം ചെയ്യാൻ ആഗ്രഹിച്ചതാണ് ആ മനുഷ്യൻ, അല്ല ആ മനുഷ്യൻ നീ തന്നെ. അത് ഇന്നുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാവീദ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്താണ് എല്ലാം കിട്ടിയിട്ടും ഒരു ഒരു സൈന്യാധിപൻ്റെ ഭാര്യ സ്വന്തമാക്കുന്നതാണ്. അപ്പം ഒരിക്കലും അടങ്ങാത്ത മനുഷ്യൻ്റെ ഒരു ആഗ്രഹം, അതിൻ്റെ ഒരു ദുരന്തമൊക്കെയാണ് അതിനകത്തുള്ളത്. ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ അതിഥി ഒരു തവണ സ്റ്റേജ് ചെയ്തപ്പം അതിന് സമ്മാനമൊക്കെ തന്നു, രചനയ്ക്ക് സമ്മാനം തന്നു. പിന്നെ അതിനകത്ത് നടനുണ്ടായിരുന്നു, അങ്ങനെ ഒരു രണ്ടോ മൂന്നോ അവാർഡ് ഉണ്ടായിരുന്നു, പ്രൈസ് ഉണ്ടായിരുന്നു. അത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമ ചെയ്തേ മതിയാവുന്ന അവസ്ഥ വന്നു. ഈ റോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ റോക്ക് വളരെ 6-7 കൊല്ലമായിട്ടുള്ള വ്യക്തിബന്ധവും പ്രവർത്തനത്തിൻ്റെ സിനിമാ രംഗത്തുള്ള പ്രവർത്തനം, ഫിലിം സൊസൈറ്റി പ്രവർത്തനം, അങ്ങനെ എല്ലാ പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു ഒരു ഗ്രൂപ്പ്. ആ ഒരു ഗ്രൂപ്പുമായിട്ട് എനിക്ക് പിന്നെ എന്താ ബിറ്ററായിട്ടുള്ള സുഖകരമല്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ എനിക്കിതിനായിട്ട് പ്രചരണമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് മറുപടി ചെയ്തേ പറ്റൂ. എനിക്ക് സിനിമ ചെയ്യാനുള്ള മറ്റുള്ള വിഭവങ്ങളൊന്നുമില്ല, അത്ര സ്വാധീനമില്ല. പിന്നെ ആകെയുള്ളത് റോക്കിൻ്റെ ഇതാണ്. റോക്ക് പറഞ്ഞുകൊണ്ട് മാത്രമൊന്നും ആരെയും പ്രൊഡ്യൂസർ കിട്ടില്ല. ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നു ആണ്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ അത് അതിൻ്റെ പേരിലൊന്നും ഒരു ഫീച്ചർ ഫിലിം ഒന്നും കിട്ടില്ല. ഇതിന് പക്ഷേ അതിഥി എടുത്തപ്പോഴത്തേക്ക് അത് പിന്നെ അതിന് നിർമ്മാതാവും എല്ലാം കിട്ടിയല്ലോ, നല്ല രീതിയിൽ വന്നല്ലോ. അതിഥി ഈ നിർമ്മാതാവിന് വേണ്ടി നിന്ന് നോക്കിയിട്ട് ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോയി രജിസ്ട്രിയൊക്കെ ചെയ്തു. രജിസ്റ്റർ ചെയ്ത് പിന്നെ എനിക്ക് യാത്രയൊക്കെ ഓർമ്മയുണ്ട്. ബാബു നന്ദൻകുളം നിന്ന് സംവിധായകൻ എൻ്റെ ബസ്സിലുണ്ടായിരുന്നു. സ്വപ്നത്തിൻ്റെ അതെ 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 സ്വപ്നം ചെയ്ത് കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. അത് കഴിഞ്ഞു, എനിക്ക് കൃത്യം ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാബു ആണ് എന്നെ കൊണ്ട് വയലാറിൻ്റെ വയലാർ താമസിക്കുന്ന വീട് എസ് കെ നായരുടെ പ്രൊഡക്ഷൻ ഓഫീസായിരുന്നു അവിടെ ഉണ്ടാക്കി. അവിടെ നിന്ന് അങ്ങനെ അന്ന് തൊട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല വയലാറിൻ്റെ കാര്യം പറഞ്ഞില്ല. അപ്പം അതിഥിയുടെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു, ചില സുഹൃത്തുക്കൾ കുറച്ച് പൈസ തരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി രജിസ്റ്ററൊക്കെ ചെയ്യുന്നെങ്കിൽ പിന്നീട് മനസ്സിലായി നടക്കില്ല, കുറേ കാശൊക്കെ ചിലവായി, മുമ്പോട്ട് പോയില്ലെന്ന് വെച്ചപ്പോഴാണ് നിങ്ങൾ പിന്നെ യാദൃശ്യമായിട്ട് ശരിക്കും പറഞ്ഞത് ദേവദത്തൻ വഴിയാണ് അത് വന്നത്. ആർട്ട് ഡയറക്ടർ, ഈ ആർട്ട് ഡയറക്ടർ ദേവദത്തന് ഉള്ള ചില ബന്ധങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പ്രൊഡ്യൂസർ. ഈ പ്രൊഡ്യൂസർക്ക് തമാശ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 2-3 പടം നേരത്തെ ചെയ്തിട്ടുണ്ട്. പുള്ളിമാൻ എന്നൊക്കെ പറഞ്ഞ പടം, അത് സ്കിൽ ഗെയിംസ് നടത്തുന്ന ആളാണ്. സ്കിൽ ഗെയിംസ്
എൻ്റെ പടത്തിന് സ്ക്രിപ്റ്റിൽ തന്നെ സ്കിൽ ഗെയിംസിന് ഇമേറിനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിഥിക്ക് ആ പടം തുടങ്ങിക്കഴിഞ്ഞ് ഒരുപാട് അപ്രീസിയേഷൻ അപ്രീസിയേഷനല്ല, പടം തീർന്നു കഴിഞ്ഞതിന് മുമ്പുള്ള കാര്യം പറയാം, ഒരുപാട് ഇൻറ്റേണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓ അത് ശരി. അതെങ്ങനെയൊക്കെ തീർത്ത് പൂർണ്ണമായിട്ട് ടൈറ്റിൽ പോലും ഇല്ല. ഞാൻ ടൈറ്റിൽ ഇടാൻ ഉദ്ദേശിച്ച ഒരു ഷോർട്ട് ഒരു കഥയുണ്ട്. കാരണം ഒരു ട്രെയിൻ ഇരുട്ടുള്ള ട്രെയിനിൽ ഒരു ലൈറ്റ് മാത്രം പോകുന്ന ഒരു ഷോർട്ട് ഉണ്ടായിരുന്നു. ടൈറ്റിൽ പോലും ഇല്ലാതെ പടം ഇറങ്ങിയിരിക്കുന്നത്. രചന അവതരിപ്പിക്കുന്ന അതിഥി, രണ്ട് ടൈറ്റിലേ ഉള്ളൂ. അതിഥി എന്നുള്ള പേര് തന്നെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അതിഥി തന്നെ, അതിഥി. ഇത് ഇതിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ ഈ സിനിമയിൽ, അതായത് ഈ വെയ്റ്റിംഗ് ഫോർ ഗോദോയുടെ ആശയം സ്വാധീനിച്ചിട്ടുണ്ടോ? ഡയറക്റ്റായിട്ടില്ല, ഇല്ല ഇല്ല. കാരണം വെയ്റ്റിംഗ് ഫോർ ഗോദോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ നാടകം ധാരാളം ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് കൃത്യമായിട്ട് സോഫോക്ലിസ് തൊട്ട് ഏതാണ്ട് എഡ്വേർഡ് ആൽബി എന്ന് പറയുന്ന നാടകത്തിൻ്റെ എല്ലാ ആൾക്കാരുടെ നാടകങ്ങൾ, ഏതാണ്ട് എല്ലാ നാടകങ്ങളും ഞാൻ വായിക്കുകയോ അതിൽ പല നാടകങ്ങളുടെ സിനിമ ആവിഷ്കാരം കാണുകയും ചെയ്യും. എൻ്റെ സിനിമാ ബന്ധം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് വന്ന ആദ്യ ആഴ്ചകൾ തൊട്ട് തന്നെ ശ്രീകുമാർ തിയേറ്ററിൽ പോയിട്ട് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നിട്ട് ഞങ്ങൾ ഈ ശ്രീകുമാർ തിയേറ്റർ എല്ലാ രണ്ട് ദിവസം ഒരിക്കലും മൂന്ന് ദിവസം പടം മാറി വരും. അന്നത്തെ ഹോളിവുഡ് പടങ്ങൾക്ക് രണ്ട് സ്വഭാവമായിരുന്നു. ഒന്ന് വലിയ മേജർ വലിയ തങ്കമാൻസ് പോലെയും നെഹ്റു പോലെയും പടങ്ങൾ, അല്ലാതെ ലിറ്ററേച്ചർ നാടകം നോവൽ ചെറുകഥയൊക്കെ സിനിമയാക്കുന്ന ധാരാളം സിനിമകളായിരുന്നു. എം ജി എം എന്നൊക്കെ പറഞ്ഞ കമ്പനികളുടെ അത്തരം സിനിമകളൊക്കെ നമ്മുടെ വായനയും പുസ്തക വായനയും ഈ സിനിമ കാണലും നാടകത്തിൻ്റെ സിനിമ രൂപങ്ങൾ കാണലും നല്ല അത് വലിയ എൻ്റെ സിനിമയെക്കുറിച്ചുള്ള ഒരു ഒരു വേറൊരു ലെവലിൽ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ മലയാളം സിനിമയിൽ നിന്ന് കിട്ടാത്ത ഒരു ഒരു അവബോധം അങ്ങനെ ഉണ്ടായി എന്ന് വേണം വിചാരിക്കാൻ. വിജയകൃഷ്ണൊക്കെ അതിലെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തിരുന്നല്ലേ. വിജയകൃഷ്ണൻ വിജയകൃഷ്ണൻ ആദ്യം തൊട്ട് എൻ്റെ കൂടെ എന്തായാലും ആ സിനിമ എന്തായാലും കെ പി കുമാരൻ എന്നുള്ള ഒരു സംവിധായകൻ്റെ ഒരു ഉദയം തന്നെയായിരുന്നു. അത് ആ രീതിയിൽ അടയാളപ്പെടുന്ന ഉദയം എന്നുള്ളതല്ല, അത് അത് സംഭവിച്ചു കഴിഞ്ഞാൽ റോക്ക് എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ ഒരു ഒന്നര മിനിറ്റാണ് റോക്കിൻ്റെ അത് ചെയ്യാൻ എന്നെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് മംഗളരവിയോർമ്മയാണ്. പിന്നെ ഭരത് ഗോപിയാണ്. ഭരത് ഗോപി സ്വയംവരത്തിൽ ചെറിയ വേഷം ചെയ്തിട്ട് ഇതിൻ്റെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാലമായിരുന്നു. പിന്നെ ഗോപാലകൃഷ്ണൻ, അടൂർ ഗോപാലകൃഷ്ണൻ അതിന് വളരെ സപ്പോർട്ട് ചെയ്തു. ആദ്യമായിട്ട് എനിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളത് കണ്ടെത്തുന്നത് കേരള കൗമുദിയിലെ പത്രാധിപരായിരുന്ന എസ് ജയേന്ദ്രൻ നേരാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ യു ഗോട്ട് ദ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ അറിയുന്നത്. അതിഥി എന്നുള്ള സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ സ്വയംവരത്തിൻ്റെ സഹ രചയിതാവായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സ്വയംവരത്തിൻ്റെ 50-ാം വർഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്ഥാനം താങ്കൾക്ക് നഷ്ടമായോ? അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ, കാരണം അതിൻ്റെ സിനിമയുടെ ടൈറ്റിൽ എൻ്റെ പേരുണ്ട്. എന്തായിരുന്നു താങ്കളുടെ സംഭാവന ആ ചിത്രത്തിൽ? എൻ്റെ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫിലിം ഫിനാൻസ് കോർപ്പറേഷൻ, പിന്നീട് എൻ എഫ് ഡി സി ആയ സ്ഥാപനം, അത് കലാകാലങ്ങളായിട്ട് ഹിന്ദി സിനിമയ്ക്ക് വലിയ പടങ്ങൾക്ക് ഫിനാൻസ് ചെയ്യുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. അതിനൊരു പുതിയ മാറ്റം വന്നത് ബി കെ കരഞ്ജിയ എന്ന് പറയുന്ന ആൾ അതിൻ്റെ ചീഫായി വരികയും ഋഷികേഷ് മുഖർജിയെ പോലുള്ള എഡിറ്റർ കം ഡയറക്ടേഴ്സ് മെമ്പേഴ്സ് ആവശ്യ സമയത്ത് അവർ വ്യത്യസ്തമായ ഈ പുതിയ മീനിങ് ഫുള്ളായിട്ടുള്ള സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരു പോളിസി എടുത്തു. അങ്ങനെയാണ് ഭുവൻ ഷോം ഉസ്കി റോട്ടി എന്ന പടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികം ചിത്രലേഖയിലെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചിരുന്ന അടൂർ ഗോപാലകൃഷ്ണന് ഒരു സിനിമയെടുത്തേ മതിയാവൂ എന്ന് മതിയാവും. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ കൂടെ ബന്ധപ്പെട്ടിരുന്ന കാമുകി എന്നൊരു പടത്തിൻ്റെ വർക്ക് പകുതിയായി കുറേ ഷൂട്ട് ചെയ്യാൻ ഉപേക്ഷിച്ച ഒരവസ്ഥയുണ്ട്. പിന്നെ സ്വയംവരത്തിൻ്റെ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാനന്ന് വിവാഹം കഴിച്ചിട്ട് ഒരു 6-7 മാസം സമയമായിട്ടുള്ളൂ. 69 ആദ്യമാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ചില കഥകൾ പറഞ്ഞു. എൻ്റെ ചില കഥ ഐഡിയ പറയാൻ പറഞ്ഞു. പരസ്പരം ബന്ധപ്പെടാതിരിക്കുമ്പോൾ ഞാൻ അത്ര സീരിയസ് നിർത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ റേഡിയോ ഇല്ല, ഒരു റേഡിയോ ട്രാൻസിസ്റ്റർ റേഡിയോ ഞാൻ ആ റേഡിയോയിൽ കേട്ട് റേഡിയോ നാടകത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഐഡിയയാണ് സ്വയംവരം. അത് അദ്ദേഹം പറഞ്ഞോ താങ്കൾ പറഞ്ഞു? അത് അദ്ദേഹത്തിന് അറിയില്ല. ഒരുപക്ഷെ അദ്ദേഹം അത് നിഷേധിക്കുമായിരിക്കും. പക്ഷേ സത്യം അതാണ്, സത്യം അതാണ്. അത് ആ നാടകത്തിൻ്റെ ആരാന്നുള്ള പകുതി വെച്ചാൽ കേൾക്കുന്നത്, ഒരു കാമുകി കാമുകന്മാർ ഒരു ടാക്സിയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് നാട് വിട്ടു പോകാൻ വേണ്ടി. അവർ സംസാരിക്കുന്ന ആ സംഭാഷണമാണ് നാടകം. നാടകം കേട്ട് കഴിഞ്ഞ അവസാനം അനൗൺസ്മെൻറ്റ് വരുന്നു, നാടക രചയിതാവ് കെ ടി മുഹമ്മദ്. എനിക്ക് പെട്ടെന്നൊരു ലൈറ്റ്നിങ് പോലെ എനിക്ക് തോന്നി,
ഇവർ ട്രെയിൻ കയറി പോവാണല്ലോ, നമ്മൾ ട്രെയിൻ കയറി അവരെ ഫോളോ ചെയ്യുന്നു. ഒരു ക്യാമറയും സംവിധായകനും ക്യാമറമാനൊക്കെ ആയിട്ട് ഇവരെ ഫോളോ ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തെ ഇവർ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുന്നു, ഇവർ ജീവിച്ചു തുടങ്ങുന്നു. ഇടത്തരം വിദ്യാഭ്യാസമുള്ള ഒരു സാമാന്യ ഇടത്തരം കുടുംബത്തിൽ നിന്ന് വരുന്നൊരു ഒരു കപ്പിള്, അവർക്ക് വേറെ ബേസൊന്നുമില്ല. ഇയാൾക്കുറിച്ച് സാഹിത്യത്തിൻ്റെ ഇതുണ്ട്. ആ അന്വേഷണമാണ് സ്വയംവരം. ഈ ആശയം അടൂർ സാറുമായിട്ട് പങ്കുവെച്ചപ്പോൾ ഇല്ല, ഇത് ഞാൻ ഈ ഞാൻ കെ ടി മോഹനോട് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. കെ ടി മോഹനോട് പറഞ്ഞ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ടി മോഹൻ വളരെ ദുഃഖിതനായ ഒരു സമയമുണ്ടായിരുന്നു. ഇത്രയും ഓപ്പണായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല. സത്യത്തിന് വേണ്ടി പറയാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യം അന്തിമമായിട്ട് വിജയിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായിട്ടുണ്ട്. ഞാൻ വലിയ മതവിശ്വാസിയൊന്നുമല്ല. അപ്പോൾ എന്താ സംഗതി കഴിഞ്ഞാൽ കെ ടി ഒരിക്കൽ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിൽ ചെലവൂർ വേണു. ഞാനും കൂടി ഞാൻ കോഴിക്കോട് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം തകർന്നിരിക്കുന്നത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ സന്തുഷ്ടനായി. ഈ ഒരു ആശയം ഈ ഐഡിയ എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് രണ്ട് ചെറുപ്പക്കാരും അല്ലല്ല, ഞാൻ പറയുന്നത് രണ്ട് ചെറുപ്പക്കാർ ഒരു കാമുകി കാമുകന്മാർ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്നു ഒരുപാട് അംബിഷനായിട്ട്. അല്ല, അത് സാറ് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സ്വയംവരത്തിലെ കഥ നമുക്ക് ഫോളോ ചെയ്യാന്ന് പറയുന്നു. അല്ലാതെ ഗേറ്റിൽ നാടകം കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചു, അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇതിനകത്തുള്ള വെച്ചാൽ ഞാൻ അന്ന് ഒരു പൊളിറ്റിക്കൽ ബീങ് ആണ് അന്നും ഇന്നും. അന്ന് കുറെ കൂടെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഇപ്പം തീവ്ര നക്സലൈറ്റ് ബന്ധങ്ങൾ അന്നുണ്ടായിരുന്നു. അല്ല, അത് പോട്ടെ, അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. ഇതിൻ്റെ തിരക്കഥ എഴുതുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എഴുതുന്നത്? ഒരുമിച്ച് എൻ്റെ മിക്കവാറും എഴുതിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വരാൻ തേലാണ്. ഈ സിനിമയിലെ പല ഘട്ടങ്ങളും ഞാൻ ടെലിഫോൺ ചെയ്ത് പറയും ചില സിറ്റുവേഷൻ. അപ്പോൾ അയാൾ പറയും വരുമോ. ഞാൻ അവിടുന്ന് ഓഫീസിൽ ഇറങ്ങിപ്പോയി വീണ്ടും ഞങ്ങൾ പകലും ഇരുന്ന് ചർച്ച ചെയ്ത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും. അത് ഇടയ്ക്ക് എനിക്കത് താല്പര്യം കുറഞ്ഞ സമയം ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ പാൽപ്പം സമയം ഇവർ വളരെ എന്നെ പെർസ്യൂഡ് ചെയ്തിട്ട് ഞാൻ ഫോളോ ചെയ്യില്ല. എനിക്ക് വേറെ ഒരുപാട് പൂർത്തിയാകുന്നത് വരെ ഞങ്ങളുടെ വീട്ടിലെ വരാന്ത വെച്ചാണ് പൂർത്തിയാകുന്നത്. ശാസ്ത്രം കാലത്ത് ശ്രീരംഗം ഞങ്ങളുടെ വാടക വീടിൻ്റെ വരാന്ത വെച്ചാണ്. ഇത് കഴിഞ്ഞിട്ട് സിനിമയുടെ ഷൂട്ട് തുടങ്ങിയപ്പോഴോ? ഷൂട്ടിൻ്റെ ഇടയിൽ ഞാൻ അയാളെ അസിസ്റ്റ് ചെയ്യണ്ടല്ലോ. ഐ വാസ് ഓൾസോ അയാളുടെ പിന്നെ രണ്ട് പേരുണ്ടായിരുന്നു പ്രധാനമായിട്ട് അസിസ്റ്റൻസ് എന്നും അസോസിയേഷൻ എന്നൊക്കെ ഇപ്പോൾ പറയാം. എന്തോ ആവട്ടെ, ഞാനതൊന്നും വില കൊടുക്കുന്നില്ല അതിൻ്റെ പേരുകൾക്കൊന്നും. നമ്മുടെ വർക്ക് മാത്രമാണല്ലോ ഇമ്പോർട്ടൻറ്റ്. രാംചന്ദ് എന്നൊരാളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് നിന്നൊക്കെ വന്നൊരു കുറച്ച് സീനിയറായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഉണ്ടായിരുന്നു, ഞാനും ഉണ്ട്. പക്ഷെ ഞാനാണല്ലോ സ്ക്രിപ്റ്റൊക്കെ ഉണ്ട്, എനിക്കാണല്ലോ സ്ക്രിപ്റ്റ് അറിയാവുന്നത്. ഇപ്പം ഞാനാണ് തെരേചിതാവെന്നാണ് ശാരദയും പിന്നെ ദേവിവർമ്മയും മറ്റെല്ലാവരും കണക്കാക്കിയിട്ടുള്ളത്. ശരി, അപ്പോൾ രണ്ടുപേർക്കും എന്നെ തുല്യമാണോ ഒരാളിന് 55% എന്ന് പറയാൻ പറ്റാതെ അത്രയും ഇഞ്ചിഞ്ചായിട്ട് പോയതാണ്. ഇതൊക്കെ എനിക്ക് മടുത്തു, താല്പര്യമില്ല. കാരണം എനിക്കിതിനകത്ത് ഈ സിനിമയെ രണ്ടുപേരെ മാത്രം ഫോളോ ചെയ്യുന്നില്ല. എൻ്റെ പൊളിറ്റിക്കൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലമായിരുന്നു 60s, 70s ആദ്യവും. ഫ്രഞ്ച് സ്റ്റുഡൻറ് റിവോൾട്ട്, ഇന്ത്യയിലും അതുപോലെ ഒരുപാട് സംഗതികൾ നടന്നുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായ വളരെ കുറഞ്ഞു മറഞ്ഞ അല്ലെങ്കിൽ വിപ്ലവാത്മക ഒരു കാലഘട്ടത്തിൻ്റെ വിഷ്വൽസിൻ്റെ തൊഴിലില്ലായ്മയല്ല, പൊളിറ്റിക്കൽ സ്ട്രീം ഇതിനെ കുറെ കൂടെ ശക്തമായിട്ട് വരണമെന്ന് അന്നും ഇന്നും എനിക്ക് വിചാരമുണ്ട്. പക്ഷേ ഞങ്ങൾ എഴുതി വന്നപ്പം ചില ജാഥ കാണുന്നു, ചിലപ്പോൾ അതൊക്കെ അല്ലാതെ അതിന് ഒരു ഓർഗാനിക് ആയിട്ട് സ്വയംവരം ഇല്ല എന്നെ. അടൂർ എന്നുള്ള സംവിധായകൻ്റെ ഒരു ഉദയം അതിൽ ആ സിനിമയിലുണ്ടല്ലോ. അല്ല, അടൂർ ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം താൻ ചെയ്യുന്ന എല്ലാം പൂർണ്ണമാണെന്നും ഗംഭീരമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാറ്റിനും ഞാനൊരു സന്ദേഹിയാണ്. ഇന്നും അതെ, അന്നും അതെ. എനിക്ക് എൻ്റെ ഞാനൊരിക്കലും അബ്സല്യൂട്ട് വിശ്വസിക്കുന്നില്ല, പൂർണ്ണനാണെന്ന് കരുതുന്നു. ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നതും ചെയ്യുന്നതെല്ലാം പൂർണ്ണമെന്ന് വിചാരിക്കുന്ന അതിൻ്റെ ഒരു ട്രാജഡിയാണ് അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സന്ദേഹത്തിൻ്റെ ഒരു ട്രാജഡി എനിക്കുള്ളത്. ഈ റോക്ക് എന്നുള്ള സിനിമയിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംഭാവന എന്താണ്? അദ്ദേഹം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തിട്ട് താങ്കളുടെ പേര് വെച്ചാണെന്ന് പറയുന്നത് അല്ല, അത് പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സഹതാപം തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തിനാണ് റോക്കിൻ്റെ, ഞാൻ റോക്കും സ്വയംവരം അവകാശപ്പെട്ടല്ലോ സിനിമാ രംഗത്ത് 50 നിൽക്കുന്നത്. ഞാൻ അതിഥി തൊട്ട് ആകാശഗോപുരം വരുന്ന എൻ്റെ ആത്മകഥാ കുറിപ്പിൽ പോലും ഞാൻ ഇതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. 25 സ്വയംവരം 25 ഇന്നത്തെ മന്ത്രി ശ്രീ ശിവൻകുട്ടി മേയറായിരുന്നപ്പം വലിയൊരു ആഘോഷം നടന്നു സ്വയംവരത്തിൻ്റെ.
എന്നെ അറിയിച്ചില്ല. സ്വയംവരത്തിൻ്റെ പുറത്താണ് കംപ്ലീറ്റ് ചിത്രലേഖ എന്ന് പറയുന്ന സംഗതിയും ഗോപാലകൃഷ്ണൻ വ്യക്തിത്വമൊക്കെ ബിൽഡപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് സ്വയംവരമാണ്. അത് കഴിഞ്ഞ് സ്റ്റുഡിയോ ഉണ്ടായി. സ്റ്റുഡിയോ ഉണ്ടായി ആ സമയത്തൊക്കെ ഞാൻ സ്വയം പിന്മാറുകയും. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ള ഒരു സംവിധായകൻ പക്ഷേ വലിയ രീതിയിൽ പിന്നീട് വളർന്നു എന്ന് താങ്കൾ കരുതുന്നില്ലേ? അല്ല, വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച എന്ന് രണ്ട് തരത്തിലുണ്ട്. പുരസ്കാരങ്ങളുടെ വളർച്ചയും കലാപരമായ സർഗപരമായ വളർച്ചയും രണ്ടും രണ്ടാണ്. പുരസ്കാരം കിട്ടുന്നില്ല, എല്ലാം പിന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല. നിങ്ങൾക്ക് കുറേ പുരസ്കാരം കിട്ടി, എനിക്കിപ്പോൾ ഈ പുരസ്കാരം കിട്ടുന്നത് ഞാൻ വലുതാവുന്നു ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ വർക്കാണ്, എൻ്റെ വർക്കും വർക്കിനകത്ത് എനിക്കുള്ള ബോധ്യവും കാണുന്നവർക്കുള്ള ബോധ്യമാണ്. കാണുന്നവർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മൈനോറിറ്റി ആയിരിക്കാം, അഞ്ച് പേരായിരിക്കാം. പക്ഷേ എൻ്റെ സിനിമകൾ ആസ്വദിച്ച പോലെ ഈ മലയാളത്തിൽ വേറെ ഒരു പിന്നെ സംവിധായകൻ്റെ ചിത്രങ്ങളും ആസ്വദിക്കപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നില്ല. ഏത് പോയിന്റിൽ വെച്ചാണ് നിങ്ങൾ പരസ്പരം അകന്നുപോയത്? റോക്കാണ് ആവശ്യം. റോക്കിന് അവാർഡ് കിട്ടിയപ്പോൾ അത് എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണനും ഭാസ്കരൻ നായരും ചിത്രലേഖ അവരുടെ ഒരു പ്രൈവറ്റ് കമ്പനി പോലും അവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഇതിൽ അസ്വസ്ഥരായിട്ട് വിട്ടുപോയിട്ടുണ്ട് പല കാലത്തും, ഞാൻ മാത്രമല്ല. അവസാനം ഗോപി അടക്കം ആൾക്കാർ ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ അരവിന്ദൻ പുരസ്കാരദാന വേളയിൽ സ്വയംവരത്തിൻ്റെ 50-ാം വർഷത്തിൻ്റെ സ്വീകരണത്തിന് മറുപടി പറഞ്ഞപ്പോൾ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, സ്വയംവരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന മൂന്ന് പേരെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ, മധു, ശാരദ, അദ്ദേഹം. അല്ല, അതിനേക്കാളും ഭീകരമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ തകർത്ത് കളഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ പോലും എൻ്റെ അടുത്ത് ദ്രോഹം ചെയ്തു. അതായത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം കെ പി കുമാറിൻ്റെ പേര് സ്വയംവരത്തിൻ്റെ ടൈറ്റിൽ വെച്ചതെന്നാണ്. ഡു യു തിങ്ക്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു 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 ഉത്തരവാദപ്പെട്ട ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ ഈ പേര് തിരക്കഥ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. തിരക്കഥയുടെ പോകുമ്പോൾ മറ്റൊരാളുടെ പേര് വെക്കുക. ഭാസ്കരൻ നായർ പറഞ്ഞ പേര് വെച്ച് ഇയാൾ പറഞ്ഞു, ഇത്രയും ശുദ്ധ പിന്നെ അബദ്ധം പറയാൻ ഇത്രയും വലിയ പ്രശ്നമായ ആളിന് എൻ്റെ ധാരണ വെച്ചാൽ എനിക്ക് സഹതാപം ഉണ്ടായിട്ട് നാണം കെട്ട സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു മാധ്യമം ഉണ്ടായിരുന്നു. അത് ഡാമേജ് ഷൂട്ട് കൊടുക്കാൻ വളരെ പ്രഗത്ഭനായ വ്യക്തിയിൽ ഞാൻ കൺസൾട്ട് ചെയ്തായിരുന്നു. എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടപ്പെടുന്ന ഗോപാലകൃഷ്ണത്തിൻ്റെ തൊലി പൊളിച്ച ഒരു ബംഗാളി സംവിധായകൻ, ബംഗാളി ഫിലിം ക്രിറ്റിക്കുണ്ട്, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരിക്കലും കേസ് കൊടുക്കുകയായിരുന്നു. ശരി. ആ കാരണം ഇയാൾ ഡാമേജിന് കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വന്നേനെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ മോശപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഞാനൊരു ഒരു ഒരു എന്താണ് ഈ സ്വയംവരത്തോട് നാട് വിട്ടുപോയ ഒരാളല്ല. സ്വയംവരത്തിൽ അങ്ങയുടെ മകൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? സ്വയംവരത്തിൽ കഥാനായകൻ നായികയുടെ മധുവിൻ്റെ ശാരദയുടെയും കയ്യിൽ ഉള്ള ഒരു കുഞ്ഞുണ്ട്. ശാരദയാണ് എടുക്കുന്നത്, മധു എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിങ്ങനെ സ്ഥിരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളെൻ്റെ രണ്ടാമത്തെ മകനാണ്. ഈ രണ്ടാമത്തെ മകൻ ശംഭു കുമാരൻ എന്ന് പറഞ്ഞ കക്ഷിയാണ്. ഇപ്പോൾ അദ്ദേഹം ഫിലിപ്പൈൻസിലെ ഇന്ത്യൻ അംബാസഡറാണ്. ഇന്ത്യൻ അംബാസഡറാണ്. IFSലെ അയാൾ IAS പിന്നെ സിവിൽ സർവീസിൽ തേർഡ് റാങ്ക് കിട്ടിയ ആളാണ്. ഇപ്പോൾ നമ്മൾ ഓരോ സിനിമകളിലേക്ക് വന്ന ലക്ഷ്മി വിജയം, അത് ഷാജി അൻകറിൻ്റെ ആദ്യ ഛായാഗ്രഹം എന്നുള്ള നിലയിൽ. അതെ അതെ, സുകുമാരനും അതിലെ നായകൻ. സുകുമാരനാണ് നായകനായത്. സുകുമാരൻ നായകനായത് മുല്ലനേഴിക്ക് ആദ്യമല്ല, രണ്ടാമത്തെ ചിത്രമാണിതെങ്കിലും ആദ്യം തിയേറ്ററിൽ വന്ന ചിത്രമാണ്. അങ്ങനെ മുല്ലനേഴി പിന്നീട് കുറേ പ്രശസ്തനായ കവിയായിരുന്നു. അങ്ങനെ കുറേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് പിന്നീട് തേൻതുള്ളി എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു. അത് ഏതോ നോവലിനെ ആസ്പദമാക്കിയാണ്. അതെ, VP മുഹമ്മദ് എന്ന് പറഞ്ഞ നോവലിസ്റ്റിൻ്റെ വളരെ പ്രശസ്തമായ വളരെ പോപ്പുലറായ ഒരു നോവലായിരുന്നു തേൻതുള്ളി. അത് ഒരു പാക്കേജായിട്ട് വരികയാണ്. എൻ്റെ പ്രൊഡ്യൂസറും നോവലിസ്റ്റും കവി PT അബ്ദുർ റഹ്മാനും പിന്നെ അങ്ങനെ അഞ്ച് പേരായിട്ട് എൻ്റെ വീട്ടിൽ, ഞാൻ കൂത്തുറങ്ങി താമസിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വരിക. ഞാൻ വെക്കേഷനിൽ പോയ സമയത്ത് അങ്ങനെ എടുത്താണ്. അങ്ങനെ അവർ വന്ന് പാക്ക് ചെയ്ത് വന്നപ്പോൾ ആ നോവൽ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രേമം ഓത്തുപള്ളി സമയത്തുള്ള പ്രേമം. ഓത്തുപള്ളിയിൽ പാട്ട് PT അബ്ദുർ റഹ്മാൻ എഴുതിയ പാട്ടാണ്. VT മുരളി എന്ന ഗായകനെ സൃഷ്ടിച്ചത് പാട്ടാണ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാട്ടിലെ പാട്ട്. അത് കഴിഞ്ഞിട്ട് തേൻതുള്ളി കഴിഞ്ഞിട്ട് ആദിപാവം എന്ന് പറഞ്ഞു. സുകുമാരനും പിന്നെ സുധീറും ഒക്കെ അഭിനയിച്ചൊരു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അതിൻ്റെ പശ്ചാത്തലം ഒരു ട്രയാങ്കിളാണ്. ഒരു ഭർത്താവ്, ഭാര്യ, ഒരു പഴയ കാമുക എന്നുള്ള ഒരു ഒറ്റ ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളും അതിനകത്ത് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടം തുടങ്ങുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് അതിൻ്റെ ഫസ്റ്റ് ഷോട്ട്. അതിങ്ങനെ നോക്കി നിൽക്കുന്ന സാഹോദരൻ നായികയാണ്, ശുഭ നടിയായിരുന്നു. അതിൻ്റെ എൻഡ് ഷോട്ടിൽ
ഈ വെള്ള അതിരപ്പള്ളി ചാടി മരിക്കുന്നതാണ്. അപ്പോൾ ട്രാജഡിയാണ്. പിന്നീട് കാട്ടിലെ പാട്ട്, നേരം പുലരുമ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വന്നു. അതൊക്കെ ഏറെക്കുറെ വാണിജ്യ വിജയം നേടി. ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. നേരം പുലരുമ്പോൾ എന്നുള്ള സിനിമയിൽ രമ്യാകൃഷ്ണൻ ആയിരുന്നു. രമ്യാകൃഷ്ണൻ കഥാനായകൻ ആദ്യമായിട്ട് വരുന്നത്, സിനിമയിൽ അഭിനയിക്കുന്ന ആദ്യമായിട്ട് അപ്പുറത്തിലാണ്. പിന്നെ തോറ്റം, തോറ്റം, ആകാശഗോപുരം. പിന്നെ രുക്മിണിയാണ്, രുക്മിണിക്ക് ഒരു പാവക്കുട്ടി എന്നുള്ള മാധവ കുട്ടിയുടെ കഥ. രുക്മിണി, രുക്മിണി ഒരു മലയാള സിനിമയിൽ നിന്നല്ല, പൊതുവെ സിനിമയിൽ തൊടാൻ ആൾക്കാർ മടിക്കുന്ന ഒരു വിഷയമാണ്. അതെ അതെ. അപ്പോൾ അത് വലിയ വലിയ വിജയങ്ങളുണ്ടാക്കി. പക്ഷേ അത് തന്നെ എൻ്റെ സിനിമാ ജീവിതത്തിൽ കറുത്ത നിഴൽ, വളരെ ശക്തമായൊരു നിഴൽ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും അർഹതകളിൽ ഒന്നും ലഭിക്കാതിരിക്കുക. നമ്മൾ ആ പറഞ്ഞ അതിഥിയുടെ ഏറ്റവും വലിയ തമാശ, അതിഥിക്ക് ബാലൻകെ നേർക്ക് ഒരു സപ്പോർട്ടിങ് ആക്ടർ അല്ലാതെ ആ ഡയറക്ഷൻ ദേവദത്തിന് അവാർഡ് കിട്ടിയ സ്വയംവരത്തിലാണ് ഇത്. അപ്പോൾ ആ പടത്തിന് ആ വർഷം ഉത്തരായണവും ചട്ടക്കാരിയും രണ്ട് വലിയ പടങ്ങളായിരുന്നു. പക്ഷേ അതിഥിയും കൂടെ വളരെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. 13 അവാർഡ് ഉത്തരായണത്തിന് കൊടുത്തു. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ ഒരു എന്തെങ്കിലും ഒരു മെൻഷനെങ്കിലും തന്നിരുന്നെങ്കിൽ, സ്പെഷ്യൽ മെൻഷനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറിപ്പോയിനെ. ഞാൻ ഒരുപക്ഷെ ഫുൾ ടൈം സിനിമാക്കാരനെ വരില്ലായിരുന്നു. ഈ റോക്കിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള ബിറ്റർനെസ്സും അതിൻ്റെ ഒരു കയ്പ് അനുഭവം, കാരണം ഞാൻ കൂടെ ചേർന്നാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. സ്വയം ചിത്രലേഖ പ്രസ്ഥാനം എൻ്റെ എല്ലാ ഘട്ടത്തിലും ഞാൻ ഉണ്ടായിരുന്നു. അവർ ഓരോ ഘട്ടത്തിലും എന്നെ വന്ന് കാണും. ഞാൻ പോകാൻ പലപ്പോഴും പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ നിർബന്ധമായി എന്നെ വിളിച്ചുകൊണ്ട് പോയി. മണി എന്നുള്ള സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയല്ലോ. ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡും, 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പക്ഷേ ഒരു കാര്യമുണ്ട്, രുക്മിണി ഇന്ത്യൻ പാനോറമയിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അത് ശരി. പിൽക്കാലത്ത് അത്രയും ശ്രദ്ധിക്കപ്പെടാതെ കുറേ പടങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. 4-5 പടങ്ങളുണ്ടായിരുന്നു. ഇത് 200 പടത്തിന്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ എല്ലാ സമയത്തും എൻ്റെ പെറുകിൽ ഇങ്ങനെ ഒരു വെട്ടുന്ന. പക്ഷേ സിനിമകളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ എക്കാലത്തും അഭിനയിച്ചിരുന്നു. ഇപ്പം ആകാശഗോപുരത്തിൽ രണ്ടു തരത്തിലും ചെയ്തിട്ടുണ്ട്. ഇപ്പം രുക്മിണിയിൽ വലിയ താരങ്ങളൊന്നുമില്ല. അഞ്ജു നെടുമുടിയോട് വരുന്നു. അഞ്ജു എന്ന് പറഞ്ഞ പെൺകുട്ടി ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് രംഗത്ത് നിന്ന് പോയതാണ്. ഞാൻ വീണ്ടും കുറച്ച് മുതിർന്ന ശേഷം വിളിച്ചുകൊണ്ടുവന്ന കുട്ടിയാണ്. പിന്നെ ലിസിയും അശോകനും ഉണ്ടായിരുന്നു. സാക്ഷാൽ നെടുമുടി വേണു ഉണ്ടായിരുന്നു. വേണു. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു, പഴയകാലത്തെ നാടകരംഗത്തെ വലിയ താരമായിരുന്ന മാവേലിക്കരൻ പൊന്നമ്മ എന്ന് പറഞ്ഞ ലേഡിയെ ഞാൻ സിനിമയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അവർ കുറേ സിനിമകളും സീരിയലൊക്കെ ഉണ്ടായിരുന്നു. മാധവിക്കുട്ടിക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാധവിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. എല്ലാ ദിവസവും ഷൂട്ടിംഗ് വരുമായിരുന്നു. പടത്തിൻ്റെ ഏതൊരു ഘട്ടത്തിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു, കാരണം ഈ സിനിമയാണോ കഥയാണോ പ്രധാനമാകുന്ന ഒരു അവസ്ഥ വന്നു എനിക്ക് തോന്നുന്നു. കഥയേക്കാൾ സിനിമ മികച്ചു നിന്നു എന്നാണ് അല്ല, അത് രണ്ടിനും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കഥ അവരുടെ അനേകം കഥകളിൽ ഒരു ചെറിയ നോവലെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു 5-6 ചാപ്റ്റേഴ്സുള്ളൊരു സംഗതിയാണ്. അതിലെ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എൻ്റെ പശ്ചാത്തലമാരുടെ എൻ്റെ തുടക്കം തന്നെ കഥയുടെ തുടക്കമല്ല. ഞാൻ ഒരു തോവാളയിലൊരു ഒരു ഒരു പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലവും പൂക്കളുമായിട്ടുള്ള ഒരു എക്സ്ട്രാ പൊസിഷൻ ഉണ്ട് ഈ പെൺകുട്ടികളുടെ ജീവിതമായിട്ട്. പിന്നെ മാധവിക്കുട്ടി നിസ്സാരമായി റെഫർ ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. രാധ, പിന്നെ എന്താണ് മറ്റേ സൂര്യ ചെയ്യുന്ന ക്യാരക്ടർ. ഈ കഥാപാത്രങ്ങളെല്ലാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അശോകനും പിന്നെ മീരയും കൃഷ്ണനും, ഈ രണ്ട് കഥാപാത്രം വിദ്യാർത്ഥിയും ഈ മീരയും കൃഷ്ണനും അവിടെ വന്ന് എന്തൊക്കെയോ പറയുന്നു എന്നൊക്കെ മാഡം പറയുന്നതല്ലാതെ ഇതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. ഞാൻ മുഴുവൻ ഡീറ്റെയിൽസ് സംഭാഷണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നാടകത്തോടുള്ള ഒരു ആഭിമുഖ്യത്തിൽ നിന്നാണെന്ന് തോന്നുന്നു ആകാശഗോപുരം വരുന്നത്. ഇബ്സന്റെ മാസ്റ്റർ ബിൽഡർ അല്ലേ? അല്ല, നാടകം എന്ന് പറയുന്നത് സിനിമയുടെ ഒരു നാടകത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തമായ സിനിമകൾ ഉണ്ടായിരിക്കാം, പക്ഷെ പൊതുവെ ഇല്ല. ഇന്നും ഏത് സിനിമ, മെയിൻ സ്ട്രീം സിനിമയാണെങ്കിലും സീരിയസ് സിനിമയാണെങ്കിലും, അടിസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഘടനയിൽ നാടകത്തിൻ്റെ ധാരാളം സ്വാധീനമുണ്ട്. ഇപ്പം സംഭാഷണ പ്രധാനമാണോ അല്ലയോ എന്ന് മാത്രം
പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ സംഭാഷണ പ്രധാനത്തെ കൊണ്ട് മാത്രം സിനിമ അല്ലാതാവുന്നില്ല. ബെർഗ്മാൻ്റെ ഒക്കെ സിനിമകളിലെ സംഭാഷണ പ്രധാനമാണ്. അങ്ങനെ എത്രയോ ഇല്ല, എല്ലാ സിനിമകളിലും ഇന്ത്യൻ സത്യത്തിൽ സംഭാഷണ പ്രധാന സിനിമ ചെയ്തിരുന്നത്. മലയാളത്തിൽ മാത്രം കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിലിം സൊസൈറ്റിയായിട്ട് പെട്ട ആൾക്കാരും ചില നിരൂപകന്മാരുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ എന്തോ മറ്റ് നൂലിലിട്ട് ഇറങ്ങി ഒന്നുമില്ല, മറ്റു പല കലകളൊന്നും സംശീകരിച്ചിട്ടാണ് സിനിമ ഉണ്ടായിട്ടുള്ളത്. അതല്ല, സിനിമ എന്ന് പറഞ്ഞ ഒരു ഒരു മുഖമല്ല സിനിമയ്ക്കുള്ളത്, സിനിമയ്ക്ക് 100 മുഖങ്ങളുണ്ട്. ആർക്കും അവകാശപ്പെടാൻ പറ്റും എൻ്റെ സിനിമ മാത്രമാണ് യഥാർത്ഥ സിനിമ മുഖം എന്ന് പറയുന്നുണ്ടെങ്കിൽ അയാൾ അയാൾക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലിറങ്ങിയ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആശാനെ കുറിച്ചുള്ള സിനിമയായിരുന്നു, അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. അല്ല, എനിക്ക് ഏറ്റവും വലിയ രസകരമായ കാര്യം ഞാൻ എൻ്റെ മൂഡ് മുഴുവൻ മാറ്റുകയാണ്. അതിഥിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ചെയ്യാം, രാജേഷിനെ പിടിച്ച് അതിലിട്ടു. അപ്പം ഞാൻ അല്പം പ്രക്ഷുബ്ധനാകും. അത് ആവശ്യമില്ല, ഈ കാലത്ത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പം നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ 2022. കാരണം ഗ്രാമവൃക്ഷത്തെ കൂടി റിലീസ് ചെയ്യാൻ പറ്റി. അത് ഒരിക്കലും സാധ്യതയില്ലെന്ന് എല്ലാവരും ഞങ്ങളടക്കം വിചാരിച്ച സിനിമ ഒരു പെട്ടെന്നൊരു ഒരു പ്രകോപനത്തിൽ ഞാനും എൻ്റെ ജീവിത പങ്കാളിയായ ശാന്തമ പിള്ളയും ചേർന്ന് എന്ത് വന്നാലും റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഒരു മിഷനറി പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തന്നെ യാത്ര ചെയ്ത്, ഞങ്ങൾ പ്രായമൊക്കെ അറിയാമല്ലോ, യാത്ര ചെയ്ത് കണ്ണൂർ വരെ പോവുകയും കുറേയധികം തിയേറ്ററുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച തിയേറ്ററൊന്നും കിട്ടിയില്ല. എൻ്റെ നാടായ വടക്കേ മലബാറിൽ 5 തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വടകര, തലശ്ശേരി, കണ്ണൂർ, ഒരു തിയേറ്റർ പോലും കിട്ടിയില്ല. പക്ഷേ KSFDCയുടെ കുറച്ച് തിയേറ്റേഴ്സ് കിട്ടി, കുറേ പ്രൈവറ്റ് തിയേറ്റേഴ്സും കിട്ടി, 7 സ്റ്റേഷനിൽ റിലീസ് ചെയ്തു. സാമ്പത്തികമായി ടോട്ടൽ എന്താണ് പറയുക, ഇംഗ്ലീഷിൽ വാക്കുണ്ട്, ഫെയിലിയർ എന്ന് പോരല്ല, ബോംബിംഗ്, ബോംബാണ്, തകർന്നു. പക്ഷേ ഒരു കാര്യം, ആ സിനിമ ഒരുപക്ഷെ എൻ്റെ സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ മറ്റാരുടെയും സിനിമാ ചരിത്രത്തിൽ ഒരു സിനിമയ്ക്ക് ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ഒരു ഗ്രേറ്റ് റിയാക്ഷൻ ഉണ്ടായി. വിശേഷം തൃശ്ശൂർ എന്ന നഗരത്തിൽ അവിടുത്തെ കവികൾ, പ്രൊഫസർമാർ, പ്രൊഫസർ ഷൺമുഖദാസിൻ്റെ ലീഡർഷിപ്പിൽ അവർ ആൾക്കാരെ വിളിച്ചു വരുത്തി സിനിമ 2 ആഴ്ചയോളം സിനിമ തിയേറ്ററിലുണ്ടായിരുന്നു. ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ അങ്ങനെ ഒരു സിനിമ ചെയ്തു എന്നുള്ള ഒരു വലിയൊരു ജീവിതത്തിൽ അതൊരു മറ്റൊരു സിനിമയല്ലല്ലോ, മറ്റൊരു സിനിമയല്ലോ. നമുക്ക് പറയാനുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാൻ, ഞാൻ വിചാരിച്ചു വന്നത് ഇതൊന്നുമല്ല, ഈ കഥയൊന്നുമല്ല, ഞാൻ വേണ്ടി വന്ന അതെല്ലാം വെട്ടിക്കളയാൻ തയ്യാറാണ്. ഇതെനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 50 കൊല്ലത്തെ സിനിമാ ജീവിതം എന്ന് പറയാം, അതിനകത്ത് എൻ്റെ അർത്ഥപൂർണമായ ഏറ്റവും സാർത്ഥകമായ സിനിമ എന്ന് പറയുന്നത് ഗ്രാമവൃക്ഷക്കുയിലാണ്. ഗ്രാമവൃക്ഷക്കുയിൽ എന്ന് പറഞ്ഞാൽ മഹാവ് കുമാരനാശാനെ കുറിച്ചുള്ള ഒരു ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാനെ എല്ലാവരും അംഗീകരിക്കുന്നു, എന്നാൽ വേണ്ടതുപോലെ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ആശാൻ രത്ന ഖനിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഖനിയിൽ രത്നങ്ങൾ എന്തുകൊണ്ട് മലയാളികൾ ഉപയോഗിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്നത്. ആശാൻ ഒരു സാധാരണ കവിയല്ല. കവിത്രയം എന്നൊരു ബ്രാക്കറ്റിലും നാരായണഗുരുവിൻ്റെ അനുയായികൾ എന്ന ബ്രാക്കറ്റിൽ, രണ്ട് ബ്രാക്കറ്റിൽ ആശാനപ്പെടുത്തി കളഞ്ഞു. ഈ രണ്ട് ബ്രാക്കറ്റ് സത്യമാണ്, അദ്ദേഹം ഗുരുവിൻ്റെ അനുയായി തന്നെയാണ്, അദ്ദേഹം കൈത്രയമാണ്. പക്ഷേ അതിനെത്തിയ അതീതമായിട്ട് മറ്റൊരു മഹാവ്യക്തിത്വമാണ് കുമാരനാശ എന്നുള്ളത് അംഗീകരിക്കുക, എന്തുകൊണ്ടാണ് മലയാളികൾക്ക് മടിയെന്നുള്ളത് എന്നെ, ഞാനൊരു വടക്കേ മലബാറിനായതുകൊണ്ട് തിരുവനന്തപുരത്തെയും തിരുവിതാംകൂറിൻ്റെയും ഒരു സൈക്കിയല്ല എനിക്കുള്ളത്. കുമാരേട്ടൻ നേരത്തെ പറഞ്ഞ് പല ജീവിതത്തിൻ്റെ ഒരു നിഴല് കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ ചെയ്തതിലൂടെ, അല്ലെ, അതിഥിയിൽ നിന്നിപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിലെത്തുമ്പോൾ നിറഞ്ഞ സംതൃപ്തിക്ക് അവകാശമുണ്ടല്ലോ. ഗംഭീരമായിട്ട് ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ചിരിച്ചുകൊണ്ടാണ് നേരിടുന്നത് ഇപ്പം. അല്ല, അത് ചരിത്രത്തിന് നൽകിയ ഒരു സംഭാവനയായിട്ട് വിലയിരുത്തപ്പെടും. ചരിത്രത്തിന് നേടിയ സംഭാവന എന്നുള്ളതല്ല, എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരു വിൻഡോ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അല്ല, അത് റീ റിലീസ് ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാവണ്ടല്ലേ? ഒരു സർക്കാരോ ഏതെങ്കിലും ഈവൻ സിനിമാ വ്യവസായത്തിലെ ആൾക്കാർ പോലും ഇത്, കാരണം ഇത് അവർ കണ്ണു തുറക്കേണ്ടതാണ്. ഇതൊരു മറ്റൊരു സിനിമയല്ല, ഇത് കുമാരനാശ എന്ന് പറയുന്നത് മറ്റൊരു സിനിമയിൽ തന്നെ പലരെ കുറിച്ചും കവി പല കവികളെ പറ്റിയും ശ്രീനാരായണനെ കുറിച്ച് 3 സിനിമകളുണ്ടായിട്ടുണ്ട്. ഒരുപാട് പി കുഞ്ഞിരാമൻ 2 സിനിമ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പിന്നെ ആൾക്കാരെ പറ്റി ബയോപിക്സുകൾ ഉണ്ടായിരുന്നു. ഇതൊരു ടിപ്പിക്കൽ ബയോപിക്കൽ സിനിമ. എൻ്റെ സിനിമ കുമാരനാശൻ എന്ന് പറഞ്ഞ അസാമാന്യം വ്യക്തിത്വത്തിൻ്റെ മനസ്സിലേക്കുള്ളൊരു തീർത്ഥയാത്രയാണ്. അത് മലയാളികളുടെ ഉത്തരവാദിത്വമാണ് സിനിമ ഏറ്റെടുക്കുക എന്നുള്ളത്. അത് എങ്ങനെ വെച്ചിരുന്നു അവർ തീരുമാനിക്കും. അത് ഞങ്ങളൊക്കെ ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അല്ല, ഒരു കലാരൂപത്തെ എത്ര കാലം കഴിഞ്ഞാലും അത് അംഗീകരിക്കപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഒരു അംഗീകാരമാണല്ലോ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാന സംഗതി കഴിഞ്ഞാൽ
കുമാരനാശാൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഒരു മഹാകവി കുമാരനാശാൻ അറിയപ്പെടുന്നെങ്കിലും ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറും 51 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും 51 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യനെ ഇത്രയും ആരാധനാപൂർവ്വം ഇത്രയും ആവേശപൂർവ്വം ഇന്നും ഓർമ്മിക്കുക, 82 വയസ്സുകാരൻ ഓർമ്മിക്കണമെങ്കിൽ അതും 50 കൊല്ലം സിനിമയിരിക്കുന്ന ആൾ തൻ്റെ മാധ്യമത്തിലൂടെ കുമാരനെ ആവിഷ്കരിക്കാൻ തീരുമാനിക്കണമെങ്കിൽ എനിക്ക് മാനസിക രോഗമൊന്നുമില്ല. അത്രയും വലിയ പ്രതിഭയായിരുന്നു അത്. അത് പ്രതിഭ എന്ന് പറഞ്ഞാൽ അത്തരം എല്ലാ വാക്കുകളും വാക്കുകൾ അപ്രസക്തമാക്കുന്നതാണ്. എൻ്റെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരനാശാനെ കണ്ടെത്തി വളർത്തിയതെല്ലാം ശ്രീനാരായണ ഗുരുവാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആശാൻ ഗുരുവിന് കൊടുത്തിട്ടുള്ള ഗുരുദക്ഷിണയെക്കുറിച്ച് ആരും പരാമർശിച്ചിട്ടില്ല. ആശാൻക്ക് കൃത്യമായ ഒരു സ്റ്റഡി ഉണ്ടായിട്ടില്ല. ആശാൻ്റെ കവിതകളെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ജോസഫ് മുണ്ടശ്ശേരി തൊട്ട് പി കെ ബാലകൃഷ്ണൻ വരെയുള്ള മഹാന്മാരായ എഴുത്തുകാർ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് ആശാൻ്റെ കവിതയെക്കുറിച്ചും ആശാനെ കുറിച്ചൊക്കെ. പക്ഷേ പൂർണ്ണനായ ആശാൻ എന്ന് പറഞ്ഞ കവിതയിൽ ഒതുങ്ങുന്നില്ല. ആശാൻ്റെ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞത് ആശാൻ്റെ പത്രാധിപത്യം, ആശാൻ്റെ പ്രജാസഭാംഗത്വം, രാഷ്ട്രീയ നേതാവ് എന്നത്. കേരളത്തിലെ ആദ്യത്തെ ആധുനിക കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാണ് കുമാരനാശാൻ എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെ, ആശാൻ്റെ 150 ജന്മശതാബ്ദി വർഷമാണിത്. ആ സമയത്തും ആശാൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. 150 ജന്മശതാബ്ദി ആദ്യം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങളാണ്. അതെ, തീർച്ചയായിട്ടും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ജന്മദിനത്തിൻ്റെ കണക്കാക്കിയിട്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് 8 അതായത് ഏപ്രിൽ ആശാൻ്റെ ജന്മദിന വാരത്തിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അഹങ്കാരത്തോടെ അവകാശപ്പെടാം. മലയാള സിനിമയ്ക്കും മലയാളികൾക്കും എന്നും വീണ്ടും വീണ്ടും പോകാവുന്ന ഒരു ചിത്രമാണിത് എന്ന് ഓൾറെഡി വലിയ കവികൾ, പ്രൊഫസർമാർ, ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അത് എൻ്റെ ജീവിതത്തിന് സാർത്ഥമായിരിക്കുന്നു. ആ സമയത്താണ് രാജേഷ് വിളിച്ചത് ഞാൻ വരുന്നത്. ഇതിനിടയ്ക്ക് ബിറ്ററായിട്ടുള്ള പഴയ കാര്യങ്ങൾ പറയേണ്ടി വന്നു. എനിക്ക് വാസ്തവത്തിൽ ദുഃഖമുണ്ട്. കയ്പും മധുരവും നിറഞ്ഞ ഞാൻ പറയാൻ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്ന് ദുഃഖമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് സത്യത്തിൻ്റെ മുഴക്കമുള്ള ശബ്ദമാണ് എന്നുള്ളത് അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഇനി ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഒരു കാരണവശാലും ഒരു സിനിമ ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല, ഇല്ല. ഈ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച പല തീമുകളിൽ ചെയ്യാതെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട തീം ഒന്ന് നളചരിതമാണ്, മറ്റൊന്ന് ബഷീറിന്റെ ഇന്ദുപ്പുകാരൻ ഉണ്ടായിരുന്നു. അതിന്റെ റൈറ്റ്സ് ഇനി ഞാൻ ചെയ്യില്ല. ഇനി എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, എൻ്റെ പ്രായം, ഞങ്ങളുടെ പിന്നെ അവസ്ഥ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ട്രൂ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണ്. ഇന്നത്തെ ലെഫ്റ്റിസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ നക്സലൈറ്റ് മൂവ്മെന്റുമായിട്ടൊക്കെ വളരെ ആയിരുന്നു. പക്ഷെ ഞാനൊരു ഒരു ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സന്ദേഹിയെന്ന് പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും രണ്ട് വശവും കാണാറുണ്ട്. ഞാൻ സജീവമായിട്ട് ട്രേഡ് യൂണിയൻ രംഗത്തിലൂടെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് ലീഡ് ചെയ്യുന്ന കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആൻറ്റി ലിറ്ററേച്ചർ ഞാൻ വായിക്കാറുണ്ട്. ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും ആൻറ്റി കമ്മ്യൂണിസ്റ്റുകളല്ല. ഇപ്പോൾ സാർത്തിനെ കുറിച്ച്, സാർത്തിൻ്റെ ഒരു നാടകമുണ്ട് ക്രൈം പാഷണൽ. അത് പാർട്ടി ഒരു ഘട്ടത്തിൽ വലിയ നേതാവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു പാർട്ടിയിലെ അടുത്ത നേതാവ്. അത് കഴിഞ്ഞ് 10 ശിക്ഷിക്കപ്പെടും കൊല്ലുന്ന ചെറുപ്പക്കാരൻ. അത് തിരിച്ചു വരുമ്പോഴേക്കും ഈ സെക്കൻഡ് പിന്നെ നിരയിലുള്ള ആൾക്കാർ മറ്റേ അതേ പോളിസി തുടരുന്നതായിട്ടാണ്, അത് കൊല്ലപ്പെട്ടാളിൻ്റെ അതേ മാറ്റം വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹിത്യം ഉണ്ടായിട്ടുണ്ട്. ആർതർ കോസ്റ്റയുടെ, സ്റ്റീഫൻ സ്പെൻഡറുടെ ഒക്കെ ഒരുപാട് വർക്കുകളും. മിലോവൻ ജിലാസ് എന്ന് പറഞ്ഞ് ജൂസ്ലോവിയിലെ രണ്ടാമത്തെ ടിറ്റോയുടെ നെക്സ്റ്റ് പിന്നെ അടുത്ത തലമുണ്ടായിരുന്ന നേതാവ് ആയിരുന്ന ആളാണ് ന്യൂ ക്ലാസ്സൊക്കെ എഴുതിയിരിക്കുന്നത്. അത്തരം അതും വായിക്കുമായിരുന്നു. ഇതെല്ലാം ഇതിനകത്തെല്ലാം ഭാഗികമായ സത്യങ്ങളും രാഷ്ട്രീയ വിശ്വാസത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇപ്പോൾ വിശ്വാസത്തിൽ മാറ്റം വരും. ഇപ്പോഴെൻ്റെ എനിക്ക് ഏറ്റവും വലിയ പ്രധാന തോന്നുന്നത് ഇപ്പോൾ എനിക്ക് മനുഷ്യരാശി ഉൾക്കണ്ഠയാണ് എൻ്റെ പ്രധാന രാഷ്ട്രീയം. ഐ ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ദി എന്താണ് ഈ ഈ മനുഷ്യരാശി ഉയരങ്ങളിലേക്കും നന്മയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതാണ്, അങ്ങനെയാണ് ഇതല്ല ഈ എല്ലാ പ്രസ്ഥാനങ്ങളും. കമ്മ്യൂണിസത്തിലുള്ള വിശ്വാസം പോയോ? കമ്മ്യൂണിസത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരുപാട് അംശങ്ങൾ ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇക്വാലിറ്റിയെക്കുറിച്ച്, പിന്നെ ഈ സമ്പത്തിൻ്റെ അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിശ്വാസം മാറ്റമൊന്നും വന്നിട്ടില്ല. സാധാരണക്കാരായ ആൾക്കാർ, തൊഴിലാളികളുടെ, പാവപ്പെട്ടവരുടെ വർഗസമരം മാത്രമല്ല വർണ്ണസമരവും വളരെ പ്രധാനം ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുമാരനാശാൻ ചെയ്ത ഏറ്റവും വലിയ സമയം അവർണർക്ക് ശബ്ദം ഉണ്ടാക്കുക ചെയ്തു. കുമാരനാശാൻ ശാശാൻ ഗുരുവിൻ്റെ ശിഷ്യൻ, തൻ്റെ വാക്കുകളിലൂടെ മറ്റെല്ലാ പ്രവർത്തനത്തിലൂടെയും ചലഞ്ച് ചെയ്തു. ചലഞ്ച് സവർണർക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്, അല്ലാത്തവർക്കും സർഗപരതയും കഴിവുമൊക്കെ ഉണ്ടെന്ന് തെളിയിച്ച ആദ്യത്തെ മനുഷ്യൻ
ഉപനാശനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ സംഘം എനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഒന്നാമത് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊന്നും എനിക്കിപ്പം ബന്ധമില്ല, വിശ്വാസമില്ല. ഞാൻ ഒരുപക്ഷെ നന്മയുടെ എന്ന് എന്ത് വാക്കുകളെ പറഞ്ഞു വാക്കുകൾ ഹ്യൂമാനിറ്റിയിലാണോ ഇപ്പോൾ ഹ്യൂമാനിറ്റിയെ കുറിച്ച് ഉൾക്കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിചാരിക്കുന്ന മനുഷ്യരാശി അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മലയാള സിനിമകൾ കാണാറുണ്ടോ? പുതിയ സംവിധായകൻ കാണാൻ പറ്റാറില്ല, തിയേറ്ററിൽ പോകാൻ പറ്റില്ല ഒന്ന്. പിന്നെ നല്ല സ്റ്റാമിന ഇല്ല ഇപ്പം, അതുകൊണ്ട് ഞാൻ പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ വളരെ കൗതുകത്തോടെ പറ്റിയുള്ള ടെലിവിഷനിലൊക്കെ വരുന്ന വിഷ്വൽസ് കാണാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ തീർച്ചയായിട്ടും അവർക്ക് രണ്ട് കാര്യമായിട്ട് തോന്നുന്നു. ഈ ഡിജിറ്റൽ ടെക്നോളജി അവർക്ക് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്നത്, പിന്നെ അവർ കുറച്ചുകൂടെ പണ്ടത്തെ ഞങ്ങളുടെ കാലത്തേക്കാളൊക്കെ കുറച്ചുകൂടെ സംഘടിതരും, കുറച്ചുകൂടെ ഈ പുതിയ ടെക്നോളജിയുടെ പലതരം ആൾക്കാരെ സംഘടിപ്പിക്കാനും ടെക്നോളജി ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ടല്ലോ. നമ്മളെ അന്നത്തെ കാലമല്ലേ. ഇപ്പോൾ ഒരുപാട് ഡോക്യുമെന്ററികൾ എടുത്തായിരുന്നല്ലോ, 10-20 ഡോക്യുമെന്ററി എടുത്ത്, അങ്ങനെയാണ് ഇപ്പോൾ ഫീച്ചർ ഫിലിം എടുത്തിലെ ഡോക്യുമെന്ററി വേണേ അതും ആലോചിക്കുന്നില്ല. ഡോക്യുമെൻ്റ് ചെയ്യുന്നില്ല, ഇല്ല ഒന്നും ചെയ്യുന്നില്ല, ഇല്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല. ഞാനിനി വിശാലമായി ശാന്തമായിരിക്കാൻ പോവാണ്. ഭൂതകാലത്തെ പറ്റി ഓർക്കാതിരിക്കുകയും ഭാവിയെ പറ്റി സ്വപ്നം കാണാതിരിക്കുകയും ചെയ്യുന്ന വർത്തമാനത്തിൽ മാത്രം ജീവിക്കുന്ന സമചിത്തതയോടുകൂടിയ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് കാലം കൂടി ജീവിച്ചേ പറ്റൂ, പല കാരണങ്ങളാൽ കുടുംബത്തിൻ്റെ ഒക്കെ ആവശ്യം കൊണ്ട് അത്രയേ ഉള്ളൂ. കുടുംബത്തിൽ ഇപ്പം ഈ ശംഭു ഫിലിപ്പൈൻസിലെ ഇന്ത്യൻ അംബാസിഡറാണ്. അതെ, മകൻ മൂത്ത മകനല്ലേ മനു? അയാൾ സിനിമയിൽ തന്നെയാണ്, സിനിമയിൽ അയാൾ ആനിമേഷൻ സിനിമ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. അയാൾ പുറം രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനം നടക്കുന്നത്. ഒരു മകളും ഉണ്ടല്ലോ? ഒരു മകളുണ്ട്, മകള് കുറച്ചു കാലം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്, എം ബി എയൊക്കെ പാസ്സായിട്ട് കുറച്ചു കാലം ചെറിയ ഇപ്പം കുട്ടികൾ, രണ്ട് കുട്ടികളുണ്ട്. ഇപ്പം മകളുടെ പേര് മനീഷ എന്നാണ്. ഇപ്പം ഭാര്യ ശാന്തമ്മ പിള്ളയെ ഒത്ത് ഇപ്പം തിരുവനന്തപുരത്ത് സ്വസ്ഥ ജീവിതമാണ്. സ്വസ്ഥ, ഇപ്പം മകളും കുട്ടികളും ഞങ്ങളുടെ കൂടെ ഉണ്ട്, വളരെ സമാധാനമാണ്. മാത്രമല്ല ഈ പുതിയ പുരസ്കാരം വന്നതോടുകൂടി പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ വരികയും ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ നന്ദി, സന്തോഷം, എല്ലാ ആശംസകളും.